ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ ഒരു യാത്രയിലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രസിദ്ധമായ എന്നാൽ അധികം ആരും അറിയപ്പെടാത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ യാത്ര. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു യാത്ര പോകാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നമ്മുടെ ആഞ്ജനേയ സ്വാമി, ഹനുമാൻ സ്വാമി തൻ്റെ വാലുകൊണ്ട് അടിച്ച് പ്രതിഷ്ഠിച്ച് അവിടെ ഉണ്ടാക്കി എന്ന് കരുതപ്പെടുന്ന ഒരു കുളത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതേതാ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വളരെ പ്രസിദ്ധമായ മക്രേരി അമ്പലത്തിലെ കുളമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മക്രേരി അമ്പലത്തിലേക്കൊരു യാത്ര പോകാം. അപ്പോൾ മക്രേരി അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പെർളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. അപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടെ സ്ഥാപിതമായതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ട്. അതിലൊരെണ്ണമാണ് സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പെരുവളശ്ശേരിയായ പെർളശ്ശേരിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും അവിടത്തേക്ക് വേണ്ടി ഒരു ശിലയ്ക്ക് വേണ്ടി ഹനുമാനെ ഹിമാലയൻ സാനുക്കളിലേക്ക് പറഞ്ഞയക്കുകയും മുഹൂർത്തം കഴിഞ്ഞിട്ടും ഹനുമാൻ വരാതിരുന്നപ്പോൾ ശ്രീരാമൻ തൻ്റെ പെരുവള കയ്യിലെ പെരുവള ഊരി പ്രതിഷ്ഠിച്ച അമ്പലമാണ് പെർളശ്ശേരി എന്നാണ് ഒരു ഐതിഹ്യം. അതുപോലെ തന്നെ ഒരു ഐതിഹ്യം നമ്മുടെ മറക്കടശ്ശേരി എന്ന് പറയുന്ന മക്രേരി അമ്പലത്തിനുമുണ്ട്. ഈ ശ്രീരാമൻ പറഞ്ഞയച്ച് കൊണ്ടുവന്ന ഈ ഹനുമാൻ്റെ കയ്യിലുള്ള ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠയുടെ സമയം കഴിഞ്ഞത് കാരണം, അവിടെ മുഹൂർത്തം കഴിഞ്ഞത് കാരണം ഹനുമാൻ കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഹനുമാനെ ആശ്വസിപ്പിക്കാനായി ശ്രീരാമസ്വാമി വടക്കു ഭാഗത്തേക്കുള്ള ഒരു സ്ഥലം അവിടെ കണ്ടെത്തുകയും അവിടെ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഈ മറക്കടശ്ശേരിയിലെ സുബ്രഹ്മണ്യ സ്വാമിയുടേതെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐതിഹ്യം നമ്മുടെ ഈ മറക്കടശ്ശേരിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഹനുമാൻ സ്വാമിയാണ്. പ്രതിഷ്ഠ നടത്തിയത് കൂടാണ്ട് അവിടെയുള്ള പൂജാതി കർമ്മങ്ങൾ എന്ന് വെച്ചാൽ പൂജാരിയായി മാറിയതും ഹനുമാൻ സ്വാമിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വിശേഷമായ അല്ലെങ്കിൽ ഇത്രയും രസകരമായ ഐതിഹ്യമുള്ളൊരു അമ്പലമാണിത്. പെർളശ്ശേരി അമ്പലത്തിൽ വരുന്നവർ എപ്പോഴും ഈ അമ്പലത്തിൽ കൂടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു പ്രദക്ഷിണം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അമ്പലത്തിൽ പോയ അതിൻ്റെ ദർശനം പൂർണ്ണമാകുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഗുരുവായൂർ പോകുന്നവരും മമ്മിയൂർ പോകുന്നതുപോലെ, അതിലെ തിരുനെല്ലിയിൽ പോകുന്നവർ തൃശ്ശൂരേരി പോകുന്നതുപോലെ, നമ്മൾ മക്രേരിയും കൂടെ വന്ന് തൊഴണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് ഈ അമ്പലം എന്ന് പറയുന്നത് പെർളശ്ശേരി അമ്പലത്തിന് അടുത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മക്രേരി അമ്പലത്തിനടുത്തേക്ക്. മക്രേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെള്ളച്ചാൽ നിന്നും വലതുവശത്തേക്കുള്ള റോഡിലൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തായിട്ട് എത്താൻ പറ്റും. റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം. നമുക്ക് അവിടെ ഒരു കവാടം കാണാം, അവിടെ ഇതാക്കാം. ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള അമ്പലമാണ്. നമുക്ക് ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ആ പ്രതിഷ്ഠയും അല്ലെങ്കിൽ അതിൻ്റെ ആ നാലമ്പലത്തിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം പുനരുദ്ധാരണം ചെയ്യുന്നത് കാരണം പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് ഗതി ഒപ്പിക്കുക എന്നുള്ള വഴിപാടാണ്. അത് ഏറ്റവും വിശേഷാലായിട്ടുള്ള ഒരു വഴിപാടാണ്. നമുക്ക് ശത്രുദോഷങ്ങൾ നീങ്ങാനും നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങാനും ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണത്. അതിനൊരുപാട് നല്ല ശക്തിയുള്ള വഴിപാടാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹനുമാൻ സ്വാമി തൻ്റെ വാലുകൊണ്ട് അടിച്ച് നീരുറവുണ്ടാക്കിയ കുളം എന്ന് പറയുന്നത് ഇതാണ്. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല, സാധാ ഒരു ഇതിലായിരുന്നു. ഇപ്പോൾ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് വലിയൊരു ക്ഷേത്രക്കുളമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് കാലൊക്കെ കഴുകി നമുക്ക് ശുദ്ധിയായതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ കാലൊക്കെ കഴുകി ഞങ്ങൾ, അപ്പോൾ നിങ്ങൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഒന്ന് ട്രൈ ചെയ്യാം. ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് കുളം. കുറച്ചൊന്ന് നടക്കാനുണ്ട്. ആരും കുളം ഇല്ലാന്നൊന്നും വിചാരിക്കേണ്ട. നല്ല വലിയ ചെറിയായിട്ട് തന്നെയുള്ള ഒരു കുളമാണ് ഇവിടെ ഉള്ളത്.
അതിനടുത്തായിട്ട് നിങ്ങൾക്ക് വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ടോയ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഞാൻ കൂടി ആയിരുന്നു വന്നിരുന്നത്, കാരണം ഞാൻ ചക്കലൊക്കെ അവിടെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെരുപ്പൊന്നും ഇടാണ്ടാണ് അവിടെ കോളേജിലേക്ക് പോയത്. അപ്പോൾ ഇത് ഇതുപോലെ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇത് നമ്മൾ നേരെ കയറി റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഓക്കെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് കയറി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഈ റോഡ് നേരെ പോകുന്നത് അപ്പുറത്തെ വഴിയിലേക്കാണ്, നമ്മൾ വന്ന മെയിൻ വഴിയിലേക്കാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒരുപാട് ശക്തിയുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയും ആഞ്ജനേയനും ഒന്നിച്ചാണ്, സ്വാമിക്ക് അരികളായിട്ട് തന്നെയാണ് ആഞ്ജനേയനും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ 5 ശ്രീകോവിലുണ്ട്. 2 വലിയ മെയിനായിട്ടുള്ള ശ്രീകോവിലും പിന്നെ മഹാവിഷ്ണുവിൻ്റേതായിട്ടുള്ള 3 ചെറിയ ശ്രീകോവിലായിട്ടാണ്, മൊത്തത്തിൽ 5 ശ്രീകോവിലാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ വേറൊരു വിശേഷമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ സ്വകാര്യ അഹങ്കാരമായ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ എല്ലാ എന്താ പറയുക അനുഗ്രഹങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അദ്ദേഹം തൻ്റെ ഏറ്റവും വിലപ്പെട്ട എല്ലാ എന്താ പറയുക പ്രശസ്തി പത്രങ്ങളും എല്ലാം തൻ്റെ എല്ലാം അവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആഞ്ജനേയ സ്വാമി ദർശനം നൽകിയ ഒരു സ്ഥലം കൂടിയാണിതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ സംഗീത ആരാധന യജ്ഞം നടത്താറുണ്ട്. പിന്നെ അദ്ദേഹം പണികഴിപ്പിച്ച ഒരു സരസ്വതി മണ്ഡപവും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കതൊന്ന് നോക്കാം. ഇതിനകത്താണ് നമ്മുടെ സരസ്വതി മണ്ഡപം. ഇതാണ് സരസ്വതി മണ്ഡപം. ഇത് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഭംഗിയായിട്ടുള്ളതാണ്. പിന്നെ ഇതെവിടെ നമുക്ക് മക്രേരി അമ്പലത്തിൻ്റെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വരുന്നവർ നിങ്ങളൊക്കെ അവിടെ മനസ്സിലേക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐതിഹ്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് സരസ്വതി മണ്ഡപം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ഇവിടെ ഇരുന്നിട്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ നമ്മുടെ നവരാത്രി നാളിലെ എഴുത്തിനിരുത്തലൊക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എല്ലാ വർഷവും വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുഞ്ഞു മക്കൾക്ക് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന വൈക്കത്തപ്പൻ്റെ പ്രതിഷ്ഠയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എല്ലായിടത്തും ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഓരോരോ ഫോട്ടോസും അദ്ദേഹത്തിന് കിട്ടിയ പ്രശസ്തി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം നടത്തിയ സംഗീത യജ്ഞത്തിൻ്റെ ആ സംഗീത ആരാധനയുടെ ഫോട്ടോസും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് അദ്ദേഹം രചിച്ച ഒരുപാട് കൃതികൾ ഇവിടെ ഈ റൂമിനകത്ത് നമുക്ക് ഈ മാർബിളിൽ കൊത്തി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഗീത ആരാധന യജ്ഞത്തിൻ്റെ ഒരുപാട് ഫോട്ടോസാണ്. ഇതിലൊക്കെ കാണുന്ന ഈ മാർബിളിൽ കൊത്തി വച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അദ്ദേഹം രചിച്ച കൃതികളാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം രചിച്ച കൃതികളുടെ ഡീറ്റെയിൽസും ആ കൃതികളെക്കുറിച്ചും ആ കൃതികളൊക്കെയാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണാൻ പറ്റും നമുക്ക്, പഴയ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം മരിക്കുന്നത് വരെയും അദ്ദേഹം ഭാര്യാസമേതം ഇവിടെ വന്നിട്ട് ഈ 5-8 ദിവസം ഇവിടെ വന്ന് സംഗീത യജ്ഞമൊക്കെ നടത്തിയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ തീർച്ചയായും വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. സരസ്വതി സ്വാമീപ്യം ഇവിടെ ഉണ്ടെന്ന് ലോകത്തോട് പറഞ്ഞത് അദ്ദേഹമാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് മഹാവിഷ്ണുവും ആഞ്ജനേയവും ഒന്നിച്ചിരിക്കുന്ന ഒരു കോവിൽ. അപ്പുറത്തുള്ളത് ദൈ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ കോവിലാണ്. ഞാൻ പറഞ്ഞിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയെ 2 പ്രതിഷ്ഠ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണത്തിൽ സുബ്രഹ്മണ്യ സ്വാമി മാത്രം ഉള്ളതും ഒരെണ്ണത്തിൽ ആഞ്ജനേയനും സുബ്രഹ്മണ്യ സ്വാമികളും 2 പേരും ഒന്നിച്ചുള്ളത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ
ഇടത് വശത്തായിട്ട് തന്നെ ആഞ്ജനേയ സ്വാമി ഇരിക്കുന്ന കോവിലാണ് വിരാട്ടം. ഈ സൈഡിലുള്ളതാണ് ചെറിയ കോവിലാണ് മഹാവിഷ്ണുവിൻ്റെ. ഇതുപോലെ പുറകിലും മഹാവിഷ്ണുവിൻ്റെ ഒരു കോവിലുണ്ട്. ഇപ്പോൾ ഈ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ചെറിയ ദർശനത്തിലൊക്കെ കുറച്ച് താമസവും പിന്നെ ഇതൊക്കെയുണ്ട്. ഇതാണ് ആഞ്ജനേയ സ്വാമിയുടെ കോവിലിൻ്റെ പ്രത്യേക സ്വാമി. ഇതാണ് മെയിനായിട്ടുള്ള പ്രതിഷ്ഠ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സ്മരണാർത്ഥം ഇവിടെ ഒരുക്കിയിരിക്കുന്ന മ്യൂസിയം. ദക്ഷിണാമൂർത്തി സ്വാമികളുടെ എല്ലാ വാളുകളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു മ്യൂസിയമാണിത്. ഇത് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങളൊക്കെ സംഗീതത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, ദക്ഷിണാമൂർത്തി സ്വാമികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊക്കെ വന്ന് കാണണം. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളൊക്കെ ഇതിനകത്ത് ഭദ്രമായി ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് സർക്കാർ ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ നമുക്ക് സ്വാമിയുടെ വലിയൊരു ഫോട്ടോ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതെ, ഇതാണ് അതിനകത്തുള്ള വിവിധ ചെമ്പൈ സ്വാമികളുണ്ട്. ഒരുപാട് അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് പ്രശസ്തിയും കാര്യങ്ങളും ഒക്കെയാണ് അവാർഡ്സൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങളൊന്ന് കാണാം. ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദക്ഷിണാമൂർത്തി സ്വാമികൾ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീകുമാരൻ തമ്പി സാറാണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ ചടങ്ങ് നടത്തുന്നത്. ഇപ്പോൾ കൊറോണയുടെ ഇതായത് കാരണം കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും അദ്ദേഹമാണ് ഈ അതിൻ്റെ സ്വാമികളുടെ ആ ഒരു പിന്തുടർച്ച എന്നോണം കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തുന്നത്.
ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലും അതായത് ശ്രീകോവിലിനുള്ള ആ കൊത്തുപണികളൊക്കെ കണ്ടത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്ഷേത്രം എത്രത്തോളം പഴക്കമുള്ളതാണെന്നുള്ളത്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കതിന് ആ പഴക്കം നമുക്കത് വേഗം മനസ്സിലാവും. ദാരുശില്പങ്ങളൊക്കെ എത്രത്തോളം പഴക്കമുള്ളതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിലും സംശയവുമില്ല. അപ്പോൾ ഐതിഹ്യത്തെ ആ ഐതിഹ്യത്തെ ശരിവെക്കുന്ന വിധത്തിലുള്ള ശില്പങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ണൂർ ജില്ലയിൽ വരുവാണെങ്കിൽ, പെർളശ്ശേരി പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മക്രയിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയിരിക്കണം. അതെ, ഈ വിഷ്ണുവിൻ്റെ വേറൊരു കോവിലുണ്ടെന്ന് പറഞ്ഞ ശ്രീകോവിലാണിത്. ഒരു മൂന്ന് ശ്രീകോവിലാണ് അവിടെ മഹാവിഷ്ണുവിൻ്റെ ഇതിലായിട്ടുള്ളത്. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ധൈര്യം പകരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ വിഷ്ണു എന്താ ശ്രീരാമൻ ഉള്ളിടത്ത് സ്വാമി ഉണ്ടാവും എന്നാണല്ലോ, ഹനുമാൻ ഉള്ളിടത്ത് ശ്രീരാമനും ഉണ്ടാവും എന്നാണല്ലോ. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ ഇങ്ങനെ ഈ പ്രതിഷ്ഠ വന്നതെന്നാണ് ഐതിഹ്യം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാട്ടോ. ഓക്കേ.